നമസ്കാരം. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ വിമർശിച്ചവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുട്ട മറുപടി. എന്നും ഒരു ബദൽ കാഴ്ചപ്പാടാണ് കേരള മോഡലിലൂടെ ഉയർത്തിപ്പിടിച്ചതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കോവിഡ് മഹാമാരി കാലത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്തം ഊട്ടി ഉറപ്പിക്കുന്ന ബദൽ കാഴ്ചപ്പാടാണ് കേരളം മുന്നോട്ട് വെച്ചത്. ഈ പ്രതിസന്ധി കാലത്ത് കേരളത്തിൽ ഒരാൾക്കും പട്ടിണി കിടന്ന് വിശന്ന് ഉറങ്ങേണ്ടി വന്നിട്ടില്ല. ഒരു പട്ടിണി മരണവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തിന് ലഭിച്ചതിലധികം വാക്സിൻ വിതരണം ചെയ്തു. ഒരാൾക്ക് പോലും ചികിത്സ കിട്ടാതിരുന്നില്ല. ഈ പ്രതിസന്ധി കാലത്തും ഭരണസ്തംഭനം ഉണ്ടായില്ല. മാത്രമല്ല വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടുമില്ല. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ മാതൃക തെറ്റെന്ന് പറയുന്നവർ പകരം ഏത് മാതൃകയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ കോവിഡിൻ്റെ രണ്ടാം തരംഗം അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ മൂന്നാം തരംഗത്തിന് സംസ്ഥാനം സജ്ജമാണ്. സംസ്ഥാനത്ത് ഓക്സിജൻ കിട്ടാതിരിക്കുകയോ ആശുപത്രി കിടക്കകൾ ലഭിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. രാജ്യത്ത് ഇതുവരെ നടത്തിയ സീറോ സർവൈലൻസ് സർവേകളിലെല്ലാം ഏറ്റവും കുറവ് രോഗബാധയുള്ള സംസ്ഥാനം കേരളമാണ്. ലഭിച്ചതിലധികം വാക്സിൻ നൽകിയ ഏക സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാനത്തെ മരണനിരക്ക് രാജ്യത്തിൻ്റെ 1/3 മാത്രമാണ്. 0.5% താഴെയാണിത്. തീയണയാത്ത ചുടലപ്പറമ്പുകളും ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അനാഥപ്രേതങ്ങളെ പോലെ നദികളിൽ ഒഴുകി നടന്നതും രാജ്യത്ത് കണ്ടു. കേരളത്തിൽ മരണമടഞ്ഞ ഒരാളെയും തിരിച്ചറിയാതിരുന്നില്ല. ഒരു മൃതദേഹവും അപമാനിക്കപ്പെട്ടിട്ടില്ല. ലഭ്യമായതിലും മികച്ച സംവിധാനങ്ങളിലൂടെ കോവിഡിനെ പ്രതിരോധിച്ചതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വാതുറക്കരുത്. സ്വന്തം കുറ്റങ്ങൾ മറച്ചുവെക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും പ്രതിപക്ഷം പെടുന്ന പാട് ചില്ലറയല്ല. അതിനായി സർക്കാരിനെ കുറ്റം പറയാൻ കണ്ടുപിടിച്ചതായിരിക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനം. നിങ്ങൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കണ്ടേ? അവർക്ക് വിശ്വാസം സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ്. അത് കണ്ടിട്ട് ഹാലിളകിയിട്ട് കാര്യമില്ല.